ക്വിക്ക് ആൻഡ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മീറ്റ് ബോൾ കറിയാണ്. അതിന്റെ ചേരുവകളിലേക്ക് കടക്കാം. മിൻസ് ചെയ്ത ചിക്കൻ 1/2 kg. മിൻസ് ചെയ്ത ചിക്കൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പൊ നമുക്ക് മിൻസ് ചെയ്ത ചിക്കൻ കിട്ടും. സവാള 2 എണ്ണം, പകുതി സവാള നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 2 സവാള, 2 തക്കാളി, 1/12 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില. മിൻസ് ചെയ്ത ചിക്കൻ്റെ അടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് സവാള 1 പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയിൽ 12 എണ്ണത്തിൽ 6 എണ്ണം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1 വലിയ കഷ്ണത്തിൽ 1/2 കഷ്ണവും ചതച്ച് വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക്. ഗരം മസാലപ്പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി, ഇലക്ക 5 ഗ്രാമ്പു, 1 വലിയ കഷ്ണം പട്ട. ആദ്യം നമുക്ക് ബോൾസ് തയ്യാറാക്കാം. ബോൾസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ മിൻസ് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ അരഞ്ഞു വെച്ചിരുന്ന സവാള, പകുതി സവാള, 1 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതും ചേർത്ത് കൊടുക്കുക. മസാലകൾ നമ്മൾ എടുത്തു വെച്ചിരുന്നതിൻ്റെ അകത്തു നിന്ന് പകുതി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ടിത് യോജിപ്പിക്കുക. നമ്മുടെ കയ്യിൽ തൊട്ടണമെന്നുണ്ടെങ്കിൽ 1 തുള്ളി എണ്ണ കയ്യിൽ തടവിയിട്ട് ഇത് കുഴക്കും. നമ്മളിതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ മാവൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളെ ഉണ്ടാക്കിയെടുക്കാം. ഉരുള ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കിത്തിരി എണ്ണ കയ്യിൽ തൊടുക. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളകൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. മീറ്റ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അരപ്പിന് വേണ്ടി നമുക്ക് 1/2 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്, ഇടത്തരം സവാള. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇതെല്ലാം നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതുപോലെ അരച്ചെടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി എടുക്കുമ്പോൾ ഒരു പരന്ന ചട്ടി വേണം എടുക്കാനായിട്ട്, കാരണം നമുക്ക് മീറ്റ് ബോൾസ് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകരുത്. അപ്പോൾ കൊടുവൻ ചട്ടി എടുക്കരുത്, കുറച്ച് പരന്ന ചട്ടി എടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഈ മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പൂവും പട്ടയും ഏലക്കയും എണ്ണയിൽ ഇട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്തിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇത് ആയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ വരും. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലായത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി അടുത്ത നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാലപ്പൊടി എടുക്കാം. ചേർത്ത് കൊടുക്കാം. മസാലകളൊന്നും മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്, മൂത്ത മണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഇത് തിളക്കാൻ വേണ്ടി വെക്കാം. തിളക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഓരോ മീറ്റ് ബോൾസും ഇട്ട് കൊടുക്കുക. ബോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഇളക്കിയൊന്നും കൊടുക്കരുത്, ഇത് പൊട്ടിപ്പോകും. കുറച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ വെന്ത് മുകളിലേക്ക് വരും. നന്നായിട്ട് വേഗട്ടെ. വെന്തിൻ്റെ അരപ്പ് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കും. മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കും. ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. മീറ്റ് ബോൾ കളർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ക്വിക്ക് ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ മീറ്റ് ബോൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.